കോൺഗ്രസുകാരനായ കോട്ടയത്തെ ഒരു സുഹൃത്ത് ഇന്നലെ ഒരു ചെറിയ വീഡിയോ എനിക്ക് അയച്ചു തന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോ ആണ് രണ്ടായിരത്തി പതിനാറിൽ തുടർഭരണ സ്വപ്നം കണ്ട് ഗോതയിലിറങ്ങിയ ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് നയിച്ച കാര്യങ്ങളാണ് ആ വീഡിയോയിൽ അക്കം വിട്ടു പറഞ്ഞിരിക്കുന്നത് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ ജനകീയനായ ഉമ്മൻചാണ്ടി തുടർഭരണം ആത്മാർത്ഥമായി പ്രതീക്ഷിച്ചു വന്നത് സത്യം തന്നെയാണ് അതിന് തിരിച്ചടി നൽകിയതാകട്ടെ ഇന്ന് കോട്ടയത്ത് യു ഡി എഫിന്റെ പോരാളി ഉമ്മൻചാണ്ടിക്കെതിരെ കൂടെ നിന്നവർ അവർ തന്നെ വിട്ട കഥകളല്ലാതെ ഭരണമികവിന് ഇടിവ് വരുന്ന ഒന്നും തന്നെ വേറെ ഉണ്ടായിരുന്നില്ല നമുക്കെല്ലാം അതറിയാവുന്ന സംഭവമാണ് തുടർ ഭരണം വന്നാൽ ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രിയായി പോകുമെന്ന ഭയമുണ്ടായിരുന്ന കോൺഗ്രസ്സിലെ തന്നെ ഒരു നേതാവ് തന്നെയാണ് ഈ കുത്തിത്തിരിപ്പുകൾക്കെല്ലാം പിന്നിലുണ്ടായിരുന്ന ചാലകശക്തി അയാളുടെ പാർശ്വവർത്തിയായി നിന്നിരുന്ന ഈ പോരാളി അയാളുടെ ഇംഗീത പ്രകാരമാണ് എൽ ഡി എഫിൽ ആറ് സീറ്റ് ആവശ്യപ്പെട്ട് നാല് സീറ്റിൽ ചേക്കേറിയത് യു ഡി എഫിലെ തന്നെ ചില തലമുതിർന്ന നേതാക്കളുടെ ഒത്താശയോടെയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് മൂവാറ്റോഴ് സീറ്റ് ആവശ്യപ്പെട്ട ഈ പോരാളിക്ക് കോതമംഗലം നൽകാമെന്ന് എൽ ഡി എഫ് നേതൃത്വം നൽകിയ വാഗ്ദാനം അത് ആ വാഗ്ദാനം നിരസിച്ച് ഇടുക്കി തെരഞ്ഞെടുത്തതാണ് കോതമംഗലത്ത് തങ്ങളുടെ വരിധിയിൽ നിൽക്കുന്ന ടി യു കുരുവിളയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടുപേർ ജയിച്ചാലും ഫലം ഒന്ന് തന്നെയാണ് അപ്പോൾ ഒരിക്കലും തന്നെ അനുകൂലിക്കാത്ത റോഷിയെ വീഴ്ത്താൻ പറ്റിയ ആയുധം ഈ പോരാളി തന്നെ ആ ഉത്തമ വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാവ് ഇയാളോട് ഇടുക്കിയിൽ മത്സരിക്കാൻ പറഞ്ഞതെന്നാണ് അരമന രഹസ്യം എന്നും കുമ്മൻചാണ്ടി ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരുന്ന ആത്മസുഹൃത്തായ കെ എം മാണിയെ ചുമക്കുന്നതൊടുവിൽ തങ്ങൾക്ക് പാരയാകുമെന്ന തിരിച്ചറിവ് ആ കോൺഗ്രസ് നേതാവിന് പണ്ട് മുതലേ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നാളിതുവരെ പുതുപ്പള്ളിയിലെ കല്ലറയിൽ എത്തി നോക്കിയിട്ടില്ലാത്ത ഈ പോരാളി ഇപ്പോൾ ഇടയ്ക്കിടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട് എന്തിനാണെന്ന് ഞാൻ പറയേണ്ടതില്ലോ ഇതിൽ നിന്ന് തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ പി ജെ ജോസഫും കൂട്ടരും യു ഡി എഫിൽ ചേക്കേറാൻ തറ്റെടുത്തു വന്നപ്പോൾ അതിനെ ശക്തമായി എതിർത്തത് ഉമ്മൻചാണ്ടിയായിരുന്നു അന്ന് മുതൽ അതിൻ്റെ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചു കൂടെ നടന്നിരുന്ന ഈ പോരാളി വൈര്യം മരിക്കും വരെ മാത്രമേ ഉള്ളൂ എന്ന ആപ്തവാക്യം വരെ മറന്നാണ് ഇന്ന് വരെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയൊന്ന് സന്ദർശിക്കാൻ പോലും കൂട്ടാക്കാതെ നടന്നത് ഇതിനിടെ തോമസ് ചാഴിക്കാടൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി മാത്രമല്ല ചിന്തിപ്പിക്കുകയും ചെയ്തു തന്നെ കൈപിടിച്ച് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് സക്ഷാൽ കെ എം മാണിയാണെങ്കിൽ അതിനൊപ്പം വഴി കാണിച്ച് മുന്നേ നടന്ന ആളാണ് ഉമ്മൻചാണ്ടി കേരള കോൺഗ്രസിനെ മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നതിൻ്റെ തലേദിവസം ജോസ് കെ മാണിയുടെ ആവശ്യപ്രകാരം ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ച ചാഴിക്കാടനോട് അദ്ദേഹം കൈമലർത്തി കാണിച്ചു പറഞ്ഞു ഞാൻ നിസ്സഹായനാണ് ടോമി എന്നാണ് ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് നടപ്പിലാക്കുന്നത് വേറെ ചിലരാണ് എന്നോട് പരിഭവം അരുതരുതേ എന്ന് തൊഴുതു പറഞ്ഞു നിർവികാരനായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മുഖത്തു നിന്നും ആ നിസ്സഹായാവസ്ഥ ചാഴിക്കാടൻ അന്ന് വായിച്ചെടുത്തു അതുപോലെ മറ്റൊരു ഘടകകക്ഷി നേതാവും മാണി ഗ്രൂപ്പിൻ്റെ മുന്നണിയിൽ നിന്നും പുറത്താക്കുന്നതിനോട് എതിർപ്പുണ്ടായിരുന്നു കേവലം നാലു മണിക്കൂർ നൽകിയാൽ താൻ ജോസ് കെ മാണിയുമായി സംസാരിച്ച് മുഴുവൻ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരെ ബോധിപ്പിച്ചുവെങ്കിലും അവരെന്തോ ചിലത് മുൻകൂട്ടി കരുതി വെച്ചതുപോലെ പ്രവർത്തിച്ചുവെന്നാണ് ആ നേതാവ് പിന്നീടൊരിക്കൽ ഞാനുമായി സംസാരിച്ചപ്പോൾ പങ്കുവച്ചത് മുന്നണി വിട്ടുപോയ മാണിസ്വാറിനെയും കൂട്ടരെയും മടക്കിക്കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടിക്കൊപ്പം അക്ഷീണം പണിയെടുത്ത ആ ഘടകകക്ഷി നേതാവിന് ഇന്നും പിടികിട്ടാത്ത ഒരു കാര്യമുണ്ട് ഗ്രൂപ്പിനെ ചവിട്ടി പുറത്താക്കിയത് എന്തിനാണെന്നാണ് കോട്ടയത്തെ കോൺഗ്രസ്സുകാർ രണ്ട് കാര്യമാണ് ഇന്ന് ജോസഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് ഈ പോരാളി ഉമ്മൻചാണ്ടിയോട് ചെയ്ത തെറ്റുകൾ ഇപ്പോൾ ഡി സി സി ഓഫീസിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പരസ്യമായും ഏറ്റുപറയണം പറഞ്ഞേ പറ്റൂ രണ്ട് ജയിച്ചാൽ കോൺഗ്രസിനെ വിട്ട് അല്ലെങ്കിൽ യു ഡി എഫിനെ വിട്ട് ബി ജെ പി പാളയത്തിൽ പോകില്ല എന്ന് ബോണ്ട് വയ്ക്കുകയും തീയതി വയ്ക്കാതെ രാജിക്കത്ത് എഴുതി നൽകുകയും ചെയ്യുക ബോണ്ടിൽ എഴുതി പിടിപ്പിക്കേണ്ട നിയമവാചകങ്ങൾക്ക് കപിൽ സബലുമായി ആലോചന മുന്നേറന്നു വന്നാണ് കരക്കമ്പി ഏതായാലും കാത്തിരുന്ന് കാണാം